നമസ്കാരം റാഫ് ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പ അമേരിക്ക സെമി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ സമയത്ത് നമ്മളൊരു പ്രവചനം നടത്തിയിരുന്നു. മുർഷിദാണ് പ്രവചനം നടത്തിയത്. ആ പ്രവചനങ്ങളുടെ ഒക്കെ അവസ്ഥ എന്താണ് എന്നൊന്ന് പരിശോധിക്കണം. ആദ്യത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരം പെറു വേഴ്സസ് പരാഗ്വേ മത്സരമായിരുന്നു. ഈ മത്സരത്തെക്കുറിച്ച് മുർഷിദ് എന്താണ് പ്രവചിച്ചിരുന്നത്, ആരാണ് വിജയിക്കുക എന്നാണ് അദ്ദേഹം പ്രെഡിക്ട് ചെയ്തത്, നമുക്ക് അതൊന്ന് ആദ്യം കാണാം. എന്റെ പ്രെഡിക്ഷൻ എന്നുള്ളത് ഈ മത്സരത്തിൽ പരാഗ്വേ പരാജയപ്പെടുത്താൻ പെറുവിന് കഴിയുമെന്നാണ്. അപ്പൊ മുർഷിദ് പ്രവചിച്ച പോലെ തന്നെ പെറു ആണ് വിജയിച്ചു കയറിയത്. പക്ഷേ ഇതൊരു പെനാൽറ്റി ഷൂട്ടൗട്ടിലായിരുന്നു വിജയം, അത് പ്രതീക്ഷിച്ചിരുന്നു. ഇത്ര ടൈറ്റായി മത്സരം മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇല്ല, അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. കാരണം പെറു മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ടീമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ നമുക്ക് മനസ്സിലായത്. പരാഗ്വേ അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു രണ്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരാഗ്വേയെ കീഴടക്കാൻ, അതല്ലെങ്കിൽ ഇത്തരത്തിലോ ടൈറ്റ് മത്സരം പ്രതീക്ഷിച്ചിരുന്നില്ല. അനായാസം പെറു വിജയിച്ചു കയറുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മത്സരം സംഭവ ബഹുലമായിരുന്നു. ഈ രണ്ട് ടീമുകൾ കൂടി 6 ഗോളുകൾ നേടി, 2 റെഡ് കാർഡുകൾ. അങ്ങനെ പെറു വിജയിച്ചു ഒടുവിൽ എന്ന് പറയാം. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ രക്ഷപ്പെട്ടു. അടുത്ത ഒരു മത്സരം ഇത് പിന്നെ ബ്രസീൽ വേഴ്സസ് ചിലി മത്സരമാണ്. ഈ മത്സരത്തിൽ ആര് വിജയിക്കുമെന്നാണ് മുർഷിദ് പ്രെഡിക്ട് ചെയ്തതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ചിലിയെ പരാജയപ്പെടുത്താൻ ബ്രസീലിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആദ്യ പകുതിയിൽ ബ്രസീലിന് ഗോളടിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിൽ ബ്രസീൽ ഗോളടിച്ചു, പിന്നീട് റെഡ് കാർഡ് ലഭിച്ചു. ഗബ്രിയൽ ജീസസ് എന്ന റെഡ് കാർഡ് ലഭിച്ചു. എന്നാലും മുർഷിദ് പ്രവചിച്ച പോലെ തന്നെ ബ്രസീൽ വിജയിച്ചു കയറിയിട്ടുണ്ട്. എന്താണ് ബ്രസീലിൽ ഇത്രയധികം ഒരു വിശ്വാസം കൊടുക്കാനുള്ള കാരണം? തീർച്ചയായും ബ്രസീലിൻ്റെ താരനിരയെക്കുറിച്ച് നമുക്കറിയാലോ. ഇപ്പോൾ ശരിയെ കീഴടക്കാനൊക്കെ ഉള്ള ഒരു താരനിര ബ്രസീലിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു 2 ഗോളിൻ്റെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഗോൾ നേടിയ ഉടനെ ഉള്ള ഒരു റെഡ് കാർഡാണ് കളിയുടെ ഗതി മാറ്റിമറിച്ചത്. അതുകൊണ്ട് തന്നെ ബ്രസീൽ പിന്നെ പ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞു. അതുകൊണ്ട് ആ ഒരു ഗോൾ ലീഡിലാണ് ബ്രസീൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ടാക്ടിക്സിൽ മാറ്റം വരുത്തേണ്ടി വരും. കാരണം അപ്പോൾ ലീഡുമുണ്ട്, അത് എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്ത് വിജയിക്കുക എന്നതായിരിക്കണം തെറ്റ് അപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുള്ള തന്ത്രം. എന്തായാലും ബ്രസീല് സെമിയിലേക്ക് എത്തിയിരിക്കുന്നു. ആ ഒരു കാനറി പടയുടെ ആരാധകർക്ക് വലിയ ആവേശം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം ഇത്തവണയും ആ കോപ്പ അമേരിക്ക കൊണ്ടുപോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അടുത്ത മത്സരം ഉറുഗ്വായ് വേഴ്സസ് കൊളംബിയ മത്സരമാണ്. രണ്ട് കരുത്തർ തന്നെയാണ്, സൗത്ത് അമേരിക്കയിലെ രണ്ട് കരുത്തർ തന്നെയാണ്. ഈ മത്സരത്തിൽ ആര് വിജയിക്കും എന്നായിരുന്നു നമ്മൾ പ്രെഡിക്ട് ചെയ്തത് എന്നൊന്ന് ആദ്യം കണ്ടിട്ട് വരാം. ഉറുഗ്വായ് കൊളംബിയയെ പരാജയപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തെറ്റിപ്പോയ ഒരു പ്രവചനമാണ്. മത്സരത്തിൽ ഉറുഗ്വായ് വിജയിക്കുമെന്നായിരുന്നല്ലോ പ്രെഡിക്ഷൻ, പിന്നെന്താണ് പറ്റിപ്പോയത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനമായിരുന്നു ഉറുഗ്വായ് കാഴ്ചവെച്ചിരുന്നത്. കൊളംബിയ ആവട്ടെ അവരുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഉറുഗ്വായ്ക്കായിരുന്നു സ്ഥാനം ഞാൻ കൽപ്പിച്ചിരുന്നത്. എവിടെ പ്രതീക്ഷിച്ചത് തെറ്റി എന്ന് വെച്ചാൽ ലൂയിസ് സുവാരസിനെയും വിൽസൺ കവാനിയുടെയും ഭാഗത്തു നിന്ന് ഞാൻ ഗോളുകൾ പ്രതീക്ഷിച്ചു, അത് വന്നിട്ടില്ല. നിശ്ചയ സമയത്ത് 0-0 ആയിരുന്നു. പിന്നീട് കൊളംബിയയുടെ ഗോൾ കീപ്പറായ ഡേവിഡ് ഓസ്പിന മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് കൊളംബിയ സെമിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അതായത് ഞാൻ ഉറുഗ്വായിൽ നിന്ന് ഗോളുകൾ പ്രതീക്ഷിച്ചിരുന്നു, അത് പിറന്നില്ല. അതുവഴി പരാജയം സ്വാഭാവികമായിട്ടും. ഇതിലിപ്പോ ഉറുഗ്വായുടെ ടീം എന്ന് പറയുമ്പോൾ ലൂയിസ് സുവാരസ്, എഡിൻസൺ കവാനി അല്ലെ, ഈ ഫെഡെ വാൽവർദെ ഇങ്ങനെയുള്ള ഡിയേഗോ ഗോഡിൻ, ഹോസേ ഗിമനസ് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന ടീമാണ്. മറുഭാഗത്ത് ഹാമിഷ് റോഡ്രിഗസിനെ ഇത്തവണ കോപ്പ അമേരിക്ക അവർ ടീമിൽ എടുക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സബാറ്റയും മൊറീനുമായിരുന്നു അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. എന്നാൽ പോലും താരതമ്യേന നമ്മൾ പറയുമ്പോൾ മികച്ച ടീമായി തോന്നിയത് ഉറുഗ്വായ് തന്നെയാണ്. ഗോളടിക്കാൻ അവർക്ക് കഴിയാതെ പോയപ്പോൾ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് പിന്നീട് കൊളംബിയ വിജയിച്ചു കയറുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ സുവാരസും കവാനിയും ഗോളടിച്ചില്ലെന്ന്. ആകെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവർക്ക് വേണ്ടി പന്ത് വലയിലേക്ക് എത്തിച്ചതും ഈ രണ്ട് താരങ്ങൾ തന്നെയാണ്. എന്തായാലും അവിടെയാണ് പ്രെഡിക്ഷൻ പാളിപ്പോയത്. പിന്നെ അർജന്റീന വേഴ്സസ് ഇക്വഡോർ മത്സരമാണ്. ഈ മത്സരത്തിൽ ആര് വിജയിക്കുമെന്നായിരുന്നു നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് എന്നൊന്ന് കാണണം. ഇക്വഡോർ അർജന്റീനക്ക് വലിയൊരു ഭീഷണി ആവില്ല. ഒരു നിഷ്പ്രയാസം തന്നെ അർജന്റീന ഇക്വഡോറിനെ മറികടക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ അർജന്റീന തന്നെ ആ പ്രെഡിക്ഷനും കറക്റ്റ് ആയിരിക്കുകയാണ്. അർജന്റീന തന്നെ വിജയിച്ചുകൊണ്ട് ഇപ്പോൾ സെമി ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? അല്ല, നമുക്കറിയാം ഓരോ മത്സരം കൂടുന്തോറും മെച്ചപ്പെട്ടു വരുന്ന ഒരു പ്രകടനമാണ് അർജന്റീനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജന്റീന വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇത്തരത്തിലുള്ള വിജയം പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ബൊളീവിയക്കെതിരായുള്ള മത്സരത്തിൽ 4 ഗോളുകൾ നേടിയിട്ടുണ്ട്. അർജന്റീന ഗോളടിക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇക്വഡോറിനെതിരെയും ഗോളുകൾ നേടാൻ കഴിയും, അതുവഴി വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് മെസ്സിയുടെ ഭാഗത്തു നിന്നൊരു മാസ്മരിക പ്രകടനം ഉണ്ടായി.
സംഭവ ബഹുലമാണ് കോപ്പയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളൊക്കെ. കാരണം നാല് മത്സരങ്ങളിൽ മൂന്നെണ്ണത്തിലും റെഡ് കാർഡുകൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് പെനാൽറ്റി ഷൂട്ടൗട്ടുകൾ ഉണ്ടായി. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് കളിക്കളത്തിൽ നടക്കുന്നത്. ഫുട്ബോളിന്റെ ഒരു സൗന്ദര്യവും അതാണല്ലോ. ഈ ഒരു അൺസെർട്ടനിറ്റി എപ്പോഴും ഉണ്ടാവും. 90 മിനിറ്റ് കളിക്കളത്തിൽ ആര് മികച്ച പ്രകടനം നടത്തുന്നു എന്നത് തന്നെയാണ് പ്രാധാന്യമുള്ളത്. ഇവിടെ ഇപ്പോ നിങ്ങളുടെ നാല് പ്രവചനങ്ങളിൽ സ്കോർ എന്താണ്? അല്ല, നാല് പ്രവചനങ്ങൾ മൂന്നെണ്ണം ശരിയായി, മൂന്നേ ഒന്നാണ് അല്ലെ? ഒന്ന് തെറ്റിപ്പോയി, ബാക്കി മൂന്നെണ്ണം ശരിയായിട്ട് തന്നെ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് എന്തായാലും അടുത്ത സെമി ഫൈനലിന്റെ പ്രെഡിക്ഷനുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.